പൊങ്കൽ സംക്രാന്തി പ്രമാണിച്ച് നാല് ഭാഷകളിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ വിവിധ സിനിമകളുടേത് ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർക്കാരം എന്ന സിനിമയാണ്. നെഗറ്റീവ് അഭിപ്രായങ്ങൾ ആദ്യ ദിവസം ലഭ്യമായ സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. 127 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. രണ്ടാം ദിവസം ഏകദേശം 33 കോടിയോളം രൂപയാണ് ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന കണക്കല്ല, തെലുഗു ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്ക്. അവരുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 20 കോടിയുടെ കുറവുണ്ട്. നിലവിൽ 107 കോടിയിലേക്കാണ് തെലുഗു ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് എത്തപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ സിനിമ ഹനുമാൻ എന്ന മറ്റൊരു തെലുഗു സിനിമയാണ്. ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ പാൻ ഇന്ത്യൻ സൂപ്പർ ഹീറോ സിനിമ ഏകദേശം 30 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. രണ്ട് ദിവസങ്ങൾ കൊണ്ട് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടി രൂപയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നും വമ്പൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ തിയേറ്ററുകളിലെ ബ്രേക്ക് ഇവനിലേക്ക് എത്തപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 26 കോടി രൂപയ്ക്കാണ് സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത്. തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 30 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ തമിഴിലെ വാർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് ക്യാപ്റ്റൻ മില്ലർ. കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ കടന്ന സിനിമ ഇന്നത്തോടെ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടിയിലേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു തമിഴ് സിനിമയായ അയലാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വലിയൊരു കളക്ഷൻ വർധന സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷനിൽ സംഭവിക്കുന്നില്ല. തമിഴ്നാട് കളക്ഷനിലെ രണ്ടാം ദിവസം വർധന സംഭവിച്ച സിനിമയ്ക്ക് ആകെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 20 കോടിയോളം രൂപയാണ്. 100 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന അയലാൻ ശിവകാർത്തികേയന്റെ കരിയറിലെ ഏറ്റവും ചെലവിൽ നിർമ്മിക്കപ്പെട്ട സിനിമ കൂടിയാണ്. ഡങ്കിയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 458 കോടി 69 ലക്ഷത്തിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് മേരി ക്രിസ്മസ്. വിജയ് സേതുപതി, കത്രീന കൈഫ് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ തമിഴ് തെലുഗു ഭാഷകളിൽ കൂടി റിലീസ് ചെയ്ത സിനിമയ്ക്ക് രണ്ടാം ദിവസം ആദ്യ ദിവസത്തേക്കാൾ കളക്ഷൻ വർധന സംഭവിച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം 3 കോടിക്ക് മുകളിലായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ എങ്കിൽ രണ്ടാം ദിവസം 7 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള നെറ്റ് കളക്ഷൻ 5 കോടി 70 ലക്ഷം രൂപയാണ്. സംക്രാന്തി റിലീസുകളിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിക്കൊണ്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഒന്നാണല്ലോ ജയറാം നായകനെത്തിയ അബ്രഹാം മോസ്ലർ സിനിമ. 3 ദിവസങ്ങൾ കൊണ്ട് ലോകം ഇമ്പാട് നിന്നും 16 കോടി 80 ലക്ഷം, ഒപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8 കോടി 34 ലക്ഷം എന്നിങ്ങനെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച സിനിമയ്ക്ക് ഏറ്റവും മികച്ച ദിവസമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് ഞായറാഴ്ച ദിവസം മാത്രം ഏകദേശം 80 ലക്ഷത്തിന് മുകളിലെ മികച്ചൊരു പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ. കൊച്ചിയേരിയിൽ മാത്രം വമ്പൻ ബുക്കിംഗ്, ഹൗസ്ഫുൾ ഷോസ്, ഫാസ്റ്റ് ഫിലിംഗ് ഷോസ് എല്ലാം തന്നെ നേടിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ, ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാനായിട്ട്.